നമ്മുടെ ചർച്ചയിൽ പോയി കഴിഞ്ഞാൽ ആത്മാവിനുള്ളവ കിട്ടും, പക്ഷേ ദേഹത്തിനുള്ളത് ആരും പറഞ്ഞില്ല. ലോകത്തിന്റെ മോട്ടോ എന്താ? മൈ ബോഡി മൈ ചോയ്സ്. ദൈവരാജ്യത്തിന്റെ മോട്ടോ എന്താ? മൈ ബോഡി ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അനുവാദം കൂടാതെ ആരും കൈവെപ്പാൻ ഇടയാവരുത്. അതേപോലെ ഇരിക്കാൻ ഉള്ള അവകാശങ്ങൾ കൊണ്ട് നിങ്ങൾ സുരക്ഷിത അല്ല എങ്കിൽ അതിന് റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക്. ഞാൻ നന്നാകാൻ വേണ്ടി സ്ഥാനപ്പെടുന്നത് വേണ്ട, നന്നാകാൻ വേണ്ടി നിങ്ങൾ ആരും സ്ഥാനപ്പെടേണ്ട. സിറ്റുവേഷൻ ഇപ്പം പാടില്ല. പക്ഷെ ഞാൻ പറയട്ടെ, 100% അൺകണ്ടീഷണൽ ആവുന്ന ഒരിക്കലും പറ്റത്തില്ല. ഞാൻ പറയാണ്, പക്ഷികൾ കടന്നെന്ത് ചെയ്യട്ടെ, പറക്കട്ടെ, ഒരു കൂട് വെക്കാനായിട്ട് നമ്മള് പോവരുത്. നമ്മുടെ ചർച്ചയിൽ പോയി കഴിഞ്ഞാൽ ആത്മാവിനുള്ളത് കിട്ടും, റൈറ്റ്. വിവിസിന് പോയി കഴിഞ്ഞാൽ ദേഹിക്കുള്ളത് കിട്ടും, പക്ഷേ ദേഹത്തിനുള്ളത് ആരും പറഞ്ഞിരുന്നില്ല അല്ലേ. അങ്ങേയറ്റം പറഞ്ഞിരുന്നു നിങ്ങൾ വെള്ളം കുടിക്കണമെന്ന്. ഞാൻ നിങ്ങൾ പറയട്ടെ നിങ്ങളെ, ഈ പോസോ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നേരെ വരുന്ന എല്ലാ അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ആക്റ്റാണ് പോക്സോ ആക്ട്. മനസ്സിലായോ? എന്താണ് ഈ 12 വയസ്സ് മുകളിൽ ആരും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അശിഷ്യന്മാരെ വെച്ച് ബാക്കിയുള്ള എല്ലാവരും 12 വയസ്സ് താഴെയുള്ളതാണ്. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും നിങ്ങൾ ഇഷ്ടമില്ലാത്ത അല്ലേ, നിങ്ങൾക്ക് നിങ്ങളെ ടച്ച് ചെയ്യുക, നിങ്ങളെ കളിയാക്കുക, നിങ്ങളെ പിന്നാലെ നടക്കുക, നമുക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലങ്ങളിൽ തൊടുക, പുച്ഛിക്കുക, ഇതൊക്കെ എന്തിനകത്ത് വരുന്ന കാര്യമാണ്? പോക്സോ ആക്ടിനകത്ത് വരുന്ന കാര്യം തന്നെയാണ്. ഈ ആൺകുട്ടികൾ പ്രത്യേകം പറയട്ടെ, നമ്മൾ ഈ പെൺകുട്ടികളുടെ തലയ്ക്ക് അടിക്കാറില്ലേ ഫ്രണ്ട്സിന്, ഇടി പൊടി, നിങ്ങളും തിരിച്ചടിക്കാറില്ല, പോട, പുറത്തിറങ്ങി വെച്ച് കാച്ചാറുണ്ട്. അതുപോലും പോക്സോ കേസിൽ വരാൻ സാധ്യതയുള്ള കേസാണ്. ഇത് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഓ, അങ്ങനെയാണ് ഞാൻ ഇപ്പൊ എത്ര തവണ ചെയ്തി കിടക്കണമെന്ന് ചിന്തിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ഈ ലോകത്തിലുള്ള WHO പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് റൈറ്റ് ടു ലൈഫ്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. എത്ര അവകാശമുണ്ട് നമുക്ക് അത്ര അറിയാമോ? സ്വർഗീയ അവകാശം എന്ന് ഇപ്പം പറയല്ലേ, നമ്മളിപ്പോ അതൊന്നും അല്ല ചിന്തിക്കുന്നത്, പക്കാ സെക്യുലറാ ചിന്തിക്കുന്നത്. സ്പിരിച്വലായിട്ട് പറയാൻ അച്ഛനമാരെ റെഡിയാ, അവിടെ റെഡി ആയിട്ട് ഇപ്പൊ ഉണ്ട്. ഞാൻ സ്പിരിച്വൽ ഒന്നും അല്ല പറഞ്ഞത്, നിങ്ങൾക്ക് വേണം ആരാ പറഞ്ഞത്? കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു ഇവിടെ ഏറ്റവും 9 വയസ്സുള്ള ആരോൽ അല്ല അല്ലേ, ആരോൽ പോലും ഇത് മനസ്സിലാക്കണം. നിങ്ങളെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് നിങ്ങളെ പിടിക്കുക, നിങ്ങളെ ടച്ച് ചെയ്യുക. ഈ ഗുട്ടച്ചും പാട്ടച്ചും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്കൂളിൽ. എവിടെയൊക്കെയാണ് നല്ല സ്പർശം, സേഫ് ടച്ച് എന്താണ്, അൺസേഫ് ടച്ച് എന്താണ്? ഓക്കെ, ഈ പോക്സോ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് 2012 കൊണ്ടുവന്ന ഒരു അവകാശമാണ്, അല്ലെങ്കിൽ ഒരു ആക്റ്റാണ്, എന്താ ഒരു നിയമമാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അതിനകത്ത് എന്തൊക്കെ വരും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കുറച്ച് അവകാശം നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കൺസേൺസ്, നിങ്ങളുടെ ചിന്തകള്, നിങ്ങളുടെ ഫീലിങ്സിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട്, ഉണ്ടോ? എന്നാൽ ചില കുട്ടികൾക്കില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ പെൺകുട്ടിക്ക് പുറത്ത് അവരുടെ ഫീലിങ്സിനെ പറയാൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇമോഷൻസിനെ പുറത്ത് പറയാൻ പറ്റുന്നില്ല, അങ്ങ് അടച്ചും കൂടി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരൊക്കെ കൂട്ടത്തിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇനി ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളതായിരിക്കുന്ന വ്യക്തിപരമായ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾ ഉപയോഗിക്കണം ജീവിക്കാനുള്ള അല്ലെ. റൈറ്റ് ടു പ്രൈവസി, നമുക്കൊരു പ്രൈവസി ആവശ്യമല്ലേ? നമുക്ക് പ്രൈവസി ആവശ്യമാണോ അല്ലയോ? നമ്മുടെ ഫോട്ടോയ്ക്ക് പ്രൈവസി ആവശ്യമാണോ അല്ലയോ? ആവശ്യമാണ്.
നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പ്രൈവസി ആവശ്യമാണോ? അല്ലയോ, ആവശ്യം തന്നെയാണ് അല്ലേ. മുൻപോട്ട് പോകുമ്പോ റൈറ്റ് ടു സേഫ്റ്റി, സുരക്ഷിതമായിട്ട് നടക്കാൻ, സുരക്ഷിതമായിട്ട് ഇരിക്കാൻ ഉള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ സുരക്ഷിത അല്ല എങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട്. ചെറു സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോയിട്ട് ഒറ്റയ്ക്ക് വരുമ്പോഴായിരിക്കാം, ചെറു ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരിൽ നിന്നായിരിക്കാം, നിങ്ങളുടെ കസിൻസ് ആയിരിക്കുന്ന ആളുകളിൽ നിന്നാവാം, ആരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോശമായ ഒരു അടുപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എൻ്റെ അച്ഛൻ്റെ ബ്രദറാണ്, എൻ്റെ കുടുംബക്കാരാണ് എന്ന് പറയും. നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങൾക്ക് മോശമായ സ്പർശനം കിട്ടിയെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. എന്താണ് ഫിസിക്കൽ അബ്യൂസ്? എന്തായാലും ഫിസിക്കൽ അബ്യൂസ് ശാരീരികമായ ശരീരത്തെ അബ്യൂസ് ചെയ്യുക എന്ന് പറയും അല്ലേ. സ്ക്രാച്ച് ചെയ്യുക. നമ്മൾ ഈ സ്വയമായിട്ട് കടിക്കുന്ന സ്വഭാവമുണ്ടോ? ഭ്രാന്ത് പിടിക്കുക അല്ലേ, ഭ്രാന്ത് പിടിക്കാൻ നേരത്ത് സ്വയമായിട്ട് കടിക്കുന്ന സ്വഭാവമുണ്ട്. ദേഷ്യം വരുമ്പോൾ ബ്ലേഡിട്ട് മുറിക്കുന്ന സ്വഭാവമുണ്ട്. പിന്നെ ബ്രേക്കപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തുണി കെട്ടി കഴിഞ്ഞാൽ തൂങ്ങി ചാകുന്ന പറഞ്ഞ സ്വഭാവമുണ്ട്. ഇതൊക്കെ ശരിയാണോ? സ്റ്റാച്ചു ആണോ അതോ മറ്റേ പച്ചകുത്ത്? ആ പച്ചകുത്തുന്നത് ശരിയാണോ? എത്രത്തോളം വേദന എടുത്തിട്ട് വേണം കുത്തി 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 ഒരു പടം വരയ്ക്കാനായിട്ട്? ചിലപ്പോ അവന്റെ ലവറിന്റെ ഫോട്ടോ ആയിരിക്കും വരയ്ക്കുന്നത്, എന്തോരം വേദന എടുക്കുന്നുണ്ട്. ലവറൊരു വേദന എടുക്കുന്നില്ല, അവരുടെ സുഖമായിരിക്കില്ല. അല്ല ചെറുക്കാൻ ഭയങ്കര ഹാപ്പിയോ? എന്തോരം വേദനയല്ലേ. എനിക്ക് പല എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് പറഞ്ഞു നീ എന്നോട് ഇപ്പൊ നീ പറഞ്ഞില്ല എങ്കിൽ, നീ എന്നോട് ഇഷ്ടം പറഞ്ഞില്ല എങ്കിൽ എന്റെ കൈ വെള്ളയുടെ ഞരമ്പ് കണ്ടോ, ഞാൻ ഇപ്പൊ ഞാൻ മുറിച്ചു കളയും. എപ്പോഴാ പാതിരാത് 2 മണിക്ക്? അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ? മൂട്ടി പിച്ചി പറിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടോ? അതൊരു ഫിസിക്കൽ അബ്യൂസ് തന്നെയാണോ? നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ അബ്യൂസ് ചെയ്യാറുണ്ട്. അത് ചെയ്യാനായിട്ട് പാടില്ല. ലോകത്തിന്റെ മോട്ടോ എന്താ? മൈ ബോഡി മൈ ചോയ്സ്. ദൈവരാജ്യത്തിന്റെ മോട്ടോ എന്താ? മൈ ബോഡി ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മള് ദൈവരാജ്യത്തിന്റെ മോട്ടോയാണ് ഫോളോ ചെയ്യുന്നത്, ലോകത്തിന്റെ മോട്ടോയാണ് ഫോളോ ചെയ്യുന്നത്? ലോകത്തിന്റെ മോട്ടോ ഫോളോ ചെയ്യുന്നവർക്കാണ് ഈ പ്രശ്നം. സ്വയമായിട്ട് മൂട്ടി വിച്ചി പറിക്കുക, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടല്ലേ. ഓരോരുത്തരാണെങ്കിൽ ഫോണിന്റെ സ്ക്രീൻ പൊട്ടത് അവന് മനസ്സിലാകില്ല, അവനെ അടിച്ചൊക്കെ പൊട്ടിക്കും. അവന് മണ്ണ കയറിയിട്ട് അടിക്കുന്നു, ചെരുപ്പിട്ട് അടിക്കുന്നു, അവൻ കാലിട്ട് പൊട്ടിക്കുന്നു, പൊടിക്കാൻ ശ്രമിക്കുന്നു, എന്തൊക്കെയോ അവൻ കാണിക്കുന്നു അല്ലേ. എന്തെങ്കിലും വെപ്പൺസ് വെച്ച് മുറിക്കുക, ഇതൊന്നും അത് നല്ല കാര്യമല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫിസിക്കലായിട്ടുള്ള അത് അബ്യൂസ് നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. സ്വയമായിട്ട് സ്വയമായിട്ട് ഈ മുറിവ് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഇഷ്ടമോ? ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഞാൻ ബ്ലേഡ് എടുത്തിട്ട് നല്ല സുഖമാണ്, അടിപൊളി സുഖം, നൈസ്. ഏ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? 2 മുടി പറിച്ചിട്ട് ആഹ് അടിപൊളി നല്ല മുടി. പറയുന്നവരുണ്ടോ? കാല നഖമൊക്കെ പിച്ചി മുറിച്ചിട്ട് ആഹ എന്ത് രസം, അടിപൊളി നഖം. പറയാറുണ്ടോ? അതൊക്കെ ഇച്ചിരി മാനസികമായ പ്രശ്നമുള്ള ബോഡിയെ നിയന്ത്രിക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. നമ്മുടെ ശരീരം നിയന്ത്രിക്കാൻ ഭയങ്കര പാടാണ്. സ്നാനപ്പെടാൻ നേരത്തെ നമ്മൾ തീരുമാനം, ഞാൻ സ്നാനപ്പെടാൻ പോകുന്നത് ഞാൻ നന്നാവാൻ വേണ്ടിയാ. നീ സ്നാനപ്പെട്ടാലും നീ അടുക്കാനാവും. സ്നാനപ്പെട്ടവരാണ് ഇവരൊക്കെ? എത്ര സ്നാനപ്പെടണ്ട് ഇവിടെ കൂട്ടത്ത് വന്നത്? സ്നാനപ്പെട്ടവർ എത്ര പേരുണ്ട്? ഒക്കെ സ്നാനപ്പെടില്ല. ഞാൻ സ്നാനപ്പെടാൻ പോകുന്ന അഡ്വൈസ് ചെയ്ത് പറയാണ്, ഞാൻ നന്നാകാൻ പോവാ, നന്നാകാൻ വേണ്ടി ഞാൻ സ്നാനപ്പെടുന്നത് വേണ്ട. നന്നാകാൻ വേണ്ടി നിങ്ങൾ ആ സ്നാനപ്പെടേണ്ട, കാരണം നന്നാവാൻ നിങ്ങൾ പോകുന്നില്ല. കാരണം വി ആർ ഹ്യൂമൻ ബീങ്സ്, ആദാവിന്റെയും ഹൗവയുടെയും ബ്ലഡ് തന്നെ എന്റെ രക്തത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ശരീരത്തിൽ എപ്പോഴും പാപസ്വഭാവമുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, പാപികളിലെ പാപികളുടെ സമ്മേളനത്തില് ആദ്യ നിരയിൽ ഞാനായിരുന്നു ഒരു കാലത്ത്. എന്നാ കർത്താവ് വരെ വന്ന് വീണ്ടെടുത്തപ്പോ, കർത്താവ് ക്രൂശിച്ച് മരിച്ചപ്പോ, സ്വർഗീയ സമ്മേളനത്തിൽ ആദ്യത്തെ പുത്രനാക്കി ദൈവനെ മാറ്റി എന്ന് ചമ്പൂട്ടിലൂടെ പറയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ബോഡി പാപസ്വഭാവമുള്ള ബോഡി തന്നെയാ, പക്ഷെ കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്. ഒരു വാക്യം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ എടുക്കണ്ട,
പ്രവൃത്തി 17:30 ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അറിവില്ല അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കും. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും അറിയായ്മയുടെ കാലത്ത് ജീവിച്ചതാണ്, എന്നാൽ ഇപ്പോഴും അറിയായ്മയുടെ കാലത്ത് തന്നെ നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായോ? അറിയായ്മയുടെ കാലത്ത് നമ്മൾ ജീവിക്കുക. അപ്പോ മാനസാന്തരപ്പെടാനായിട്ട് ദൈവം നമുക്ക് ഓരോ അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ. ഈ ഈ സിനിമാ നടന്മാരെ നടിമാരെ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് ജീവിക്കരുത്. ഈ നമുക്ക് ഈ മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നം വരുന്ന ഡിപ്രഷൻ ആക്സൈറ്റി വരുന്നതിന്റെ കാരണം അറിയാം? ലോകത്തിലുള്ളതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഫോക്കസ് ടു ദി വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവചിന്തയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, പ്രാർത്ഥിക്കുക. നമ്മുടെ കണ്ണ്, നാക്ക്, ചിന്ത, ചെവി, ഇത് ഭയങ്കര പ്രശ്നമുള്ള ഏരിയകളാണ്. ഹലോ, മനസ്സിലായോ? കണ്ണ്, നാക്ക്, ചെവി, ഇത് മൂന്ന് പ്രശ്നമുള്ള ഏരിയകളാണ്. ഇവിടെ നമ്മൾ കൂടുതലും പാവത്തിലേക്ക് അല്ലേ? നാവുകൊണ്ട് കള്ളം പറയാതെ എത്ര പേരുണ്ട് ഇവിടെ? പറയത്തില്ല. കള്ളം പറയാതെ വന്നത് എത്ര പേരുണ്ട് ഇവിടെ? അല്ലെ, സോറി, ഇവിടെ വന്നതല്ല. കള്ളം പറയാത്ത ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? ഇത് എവിടെ നിന്ന് പഠിച്ചേ? നമ്മള് അമ്മേന്ന് പഠിച്ചതാണ്. നമ്മള് ജന്മനാ അല്ലേ? അതെന്താ മതി, ആദാവിന്റെ ബ്ലഡ് ആയതുകൊണ്ടാണ് ഇവിടുന്ന് നമ്മളെ ഉള്ളിൽ പാവുണ്ട്. കൊല ഞാൻ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ പാവിയല്ല. കള്ളം പറയുന്നുണ്ടോ? പാവിയ. മനസ്സിലായോ? നീ കൊല ചെയ്യുന്നില്ല, അതുകൊണ്ട് നീ പാവിയാകാതിരിക്കുന്നില്ല കേട്ടോ. നീ കള്ളം പറയുന്നുണ്ടെങ്കിലും നീ പാവിയ. എന്നാ പാവ, അത് ഞാൻ പറയുന്നത്, നമ്മളെല്ലാരും പാവികളുടെ സമ്മേളനം വെച്ച് കഴിഞ്ഞാൽ ഒന്നാം പന്തി ഞാൻ ആയിരിക്കും. ആയിരുന്ന എന്നെ കുട്ടപ്പനായിരിക്കും എന്നെ മാറ്റി. എങ്ങനെ? കർത്താവിന്റെ സുവിശേഷത, ആ സുവിശേഷം ഞാൻ വിശ്വസിച്ചതുകൊണ്ട്. ഫീൽ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഫീൽ ഓഫ് അട്രാക്ഷനാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കാലത്ത് ഈ ലൈൻ്റെ കാര്യം. ഒറ്റ നോട്ടത്തിൽ ആ എന്തോ രസമാണ് തട്ടമിട്ട കുട്ടി അല്ലേ, ആ മഞ്ഞ ഷട്ടർ ചെറുക്കൻ എന്ത് രസാ കാണാൻ, ആ കണ്ണാടി ചെറുക്കാണ് എന്തോ ലുക്ക, മീശ പോലും വന്ന് കാണത്തില്ല, ഭയങ്കര ലുക്കാണ്. ഓ, അവന്റെ കീറിയ വാല് കണ്ടോ, ഇവനെ പോലെ ട്രെൻഡായിട്ട് നടക്കുന്നവൻ എനിക്ക് കിട്ടും. അവനെ അയ്യോ, അവനെ കിട്ടി, അവനെ അല്ലേ, എങ്ങനെയാണെങ്കിലും അവൻ ഇൻസ്റ്റഗ്രാം ഐ ഡി എനിക്ക് വാങ്ങണം. എന്നിട്ട് അമ്മയുടെ ഫോണിൽ നിന്ന് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം. ഫീൽ ഓഫ് അട്രാക്ഷൻ ആണ്, ഫീൽ ഓഫ് അട്രാക്ഷൻ. പെട്ടെന്ന് തോന്നും, ഫീലിങ്സ് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഒന്നും കൂടി ഈസിയിൽ പറയാം. പക്ഷികൾ മടക്കെടുത്ത് പറക്കട്ടെ, ആൺകുട്ടികളും പെൺകുട്ടികളും കേട്ടോ, നിങ്ങളെ നോക്കാൻ പെൺകുട്ടികൾ വരും കേട്ടോ, സീരിയസ് നോക്കാൻ വരും. നിങ്ങൾ ഇവനെ എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും. എങ്കിലും ഞാൻ പറയാണ്, പക്ഷികൾ കടന്ന് എന്ത് ചെയ്യട്ടെ, പറക്കട്ടെ. പക്ഷെ കൂട് വെക്കാനായിട്ട് നമ്മള് പോവരുത്. കൂട് വെച്ച് കഴിഞ്ഞാൽ നിന്റെ തലയെ അവൻ തകർത്തു. ഓർത്തോ, നിന്റെ പഠനം പോവും, നിന്റെ സമയം പോവും, നിന്റെ ജീവിതം പോവും. അങ്ങനെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാണ്, 17:30 പറയുകയാണ്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം നിങ്ങളെ ലക്ഷ്യമാക്കുന്നില്ല, നോക്കുന്നില്ല. നിങ്ങൾ എന്തോ ചെയ്തോണം മാനസാന്തരപ്പെടാനായിട്ട് നിങ്ങൾ തയ്യാറായിക്കോളും. ദൈവം ഒരു രണ്ടാം ചാൻസ് നിങ്ങൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് നമ്മുടെ ബോഡിയെ പറ്റി നമ്മൾ റെസ്പോൺസിബിൾ ആണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അനുവാദം കൂടാതെ ആരും കൈവെപ്പാൻ ഇടയാവരുത്. ഞാൻ അതേ പറയുന്നുള്ളൂ, ഈ പ്രോഗ്രാം 3 ദിവസം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, നമ്മുടെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിലോ ഞാൻ അവരുടെ ശരീരത്തിലോ തൊടത്തില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. കാരണം നാളെ നിങ്ങൾ വാർത്ത കേട്ടുള്ളതാണോ, പിന്നെ വിവാഹവാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു അല്ലേ, എത്രാമത്തെ വയസ്സില്ല, 12-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് 15, 16 മരികളുമായിട്ടും 20 വയസ്സുള്ളവർ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറയാ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് എത്രാമത്തെ വയസ്സിൽ, 13-ാമത്തെ വയസ്സിൽ. വേണ്ട, ഒരു വാഗ്ദാനങ്ങളുടെ പിന്നാലെ പുറകെ പോകേണ്ട.
ഡേഞ്ചറാണ് 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 സിറ്റുവേഷൻഷിപ്പ് ഉള്ള കാലത്തായതല്ലേ. സിറ്റുവേഷൻസ് ഞാൻ മാറും, ഇന്ന് ഒരാളാണെങ്കിൽ നാളെ വേറെയാള്, നാളെ വേറെയാളാണെങ്കിൽ ഞാൻ മറ്റേ വേറെയാള്. ഒരു വാട്സാപ്പിൽ തന്നെ നാല് പേരോട്, അത് നാല് ഫേക്ക് അക്കൗണ്ടില്ല. സിറ്റുവേഷൻഷിപ്പും പാടില്ല, മനസ്സിലായോ? എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി. എന്തെങ്കിലും ഒരു കൊളുത്ത് വേണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ പഠന കുഞ്ഞുങ്ങളെ ഞാൻ സീസൺ പറയാം, അതിന്റെ അവസാന, ഞാൻ എന്റെ ഈ ഒരു സെഷനിലെ അവസാനമായി പറയുന്ന കാര്യം, കുഞ്ഞ് കളിച്ച് നടക്കരുതേ നിങ്ങളുടെ ഈ പ്രായം. പഠിച്ച് നല്ലപോലെ ജീവിച്ച് അന്തസ്സായി ജീവിച്ച് ഒരു ഘട്ടം കൂടി കയറി പറയണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഓവറോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്വന്തം കാലെ നിൽക്കാനായിട്ട് നിങ്ങൾ എപ്പോഴാണോ തയ്യാറാവുന്നത്, നിങ്ങൾ അപ്പം വേണേ ആരെയും നോക്കിക്കും. എന്ന് പറഞ്ഞാലും അൺകണ്ടീഷണൽ ലവ് ആണെങ്കിൽ മാത്രം. പക്ഷെ ഞാൻ പറയട്ടെ, 100% അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല, ലോകത്ത് ആർക്കും പറ്റത്തില്ല. മനസ്സിലായോ? നമ്മൾ കാണുന്ന പോലെ അല്ല ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ. ഇതുമൂലം നമ്മൾ ഫീൽ ഓഫ് ലവ് അല്ലേ, ഫോളിൻ ലവ്, കരിപ്പിന്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞ് 15-ാമത്തെ വയസ്സിൽ ഇറങ്ങുന്നല്ലേ, കല്ലുമാലക്കാല കമ്മലിലേലും പറഞ്ഞ് പാടിക്കൊണ്ട് ഇറങ്ങും അല്ലേ. ഫീൽ ഓഫ് ലവ് ആ വേണ്ട, ഡേഞ്ചറാ. നിങ്ങളെ ദൈവത്തിന്റെ മക്കളാ, പിശാചി വട്ട വിട്ട് പറക്കുമോ നിങ്ങളെ പിടിക്കാനായിട്ട്? കൂട് വെക്കാൻ അനുവദിക്കരുത്, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം.